സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കുന്നു. ആദ്യ ചിത്രങ്ങൾ അന്യഭാഷയിൽ നിന്നാകും. ഉദ്ഘാടനത്തിന് വിടിമുഴക്കാൻ എത്തുന്നത് ജെയിംസ് ബോണ്ട് ചിത്രമാണ്. പിന്നാലെ രജനീകാന്ത് ചിത്രം അണ്ണാതയുടെ വരവ്. അടുത്ത മാസത്തോടെ മലയാള ചിത്രങ്ങൾ സജീവമാകും. ദുൽഖറിന്റെ കുറുപ്പ് നവംബർ 12 എത്തും. അതിനുശേഷം നവംബർ 25 സുരേഷ് ഗോപിയുടെ കാവൽ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. തിങ്കളാഴ്ച തിയേറ്റർ തുറന്നാലും ബുധൻ വ്യാഴം ദിവസങ്ങളിലായാകും സിനിമാ പ്രദർശനം ആരംഭിക്കുക. ഒട്ടനവധി ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നുണ്ട്. റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങൾ സംബന്ധിച്ച് ഫിലിം ചേംബറുമായി 27 ചർച്ച നടത്തും. ചിത്രങ്ങൾ സംബന്ധിച്ച് മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കും. ഇതിനനുസരിച്ചായിരിക്കും തിയേറ്ററുകളും റിലീസ് തീയതിയും നിശ്ചയിക്കുക. മരക്കാർ പോലുള്ള വലിയ ചിത്രങ്ങൾ തിയേറ്ററിൽ തന്നെയാകും പ്രദർശിപ്പിക്കുക. മരക്കാർ OTTയിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു ചിത്രമല്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് തിയേറ്റർ ഉടമകൾക്ക് ഒരു തരത്തിലുമുള്ള ആശങ്കയുമില്ല. OTT താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും തിയേറ്റർ ഉടമ സംഘടനയായ ഫിയോക് വ്യക്തമാക്കി. അടുത്തകാലത്തായി OTTയിൽ സ്ഥിരമായി സിനിമകൾ റിലീസ് ചെയ്യാൻ താല്പര്യമെടുക്കുന്ന നടൻ പൃഥ്വിരാജിന് ഒരു വിലക്കും തിയേറ്റർ സംഘടനകൾ ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നത്. പൃഥ്വിരാജുമായി തങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇനി വരുന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിൽ തന്നെയാകും റിലീസ് ചെയ്യുകയെന്നും ഫിയോക് വ്യക്തമാക്കി. ഇപ്പോൾ സർക്കാരുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും വിജയമാണ്. തിയേറ്ററുകൾ പൂട്ടിക്കിടന്ന സമയത്തെ നഷ്ടങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുമെന്ന് ഉറപ്പുണ്ട്. നിരവധിയായ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വ്യവസായം തുടർന്നു കൊണ്ടുപോകാൻ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഫിയോക് അറിയിച്ചു.